Good morning. How are you all? How are you? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? Did you take breakfast? എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Okay, very good. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നല്ല കുട്ടികളാണല്ലേ? Which day is today? Today is Thursday. How many days in a week? ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? 7 days. എത്ര ദിവസങ്ങളാണ്? 7 ദിവസങ്ങളുണ്ട്. Which are they? ഏതൊക്കെയാണത്? Sunday, Monday, Tuesday, Wednesday, Thursday, Friday and Saturday. ഇനി മലയാളത്തിലൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. Are you clear? Okay. Are you happy today? എല്ലാവരും ഹാപ്പി ആണോ? ഓക്കേ, അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിലെ നല്ല കഥകളും പാട്ടുകളും ഒക്കെ നമ്മൾ പാടിയിട്ടും പറഞ്ഞിട്ടും ഒക്കെയുണ്ട് അല്ലേ? പിന്നെ അക്ഷരങ്ങളൊക്കെ എഴുതി പഠിക്കാറില്ലേ? എല്ലാവരും പഠിക്കാറുണ്ടല്ലേ? ഇപ്പോൾ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങളായിരുന്നു അല്ലേ? അതൊക്കെ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് മറ്റൊരു വിഷയമാണ് പഠിക്കാൻ പോകുന്നത്. എന്തിനെ കുറിച്ചാണത്? പക്ഷികളെ കുറിച്ചാണ്. എന്താണ്? പക്ഷികളെ കുറിച്ച്. നിങ്ങളൊക്കെ പക്ഷികളെ കണ്ടിട്ടുണ്ടോ? ആ, എല്ലാവരും കണ്ടിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷി ഏതാണ്? മയിലാണോ? തത്ത അല്ലേ? അങ്ങനെ പലർക്കും പല പക്ഷികളെ ആയിരിക്കും ഇഷ്ടം അല്ലേ? ഈ പക്ഷികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇവയൊക്കെ പറക്കുന്നത് ചിറകുകൾ ഉപയോഗിച്ചാണ്. എന്താണ്? അവയുടെ ചിറകുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ, അതുപയോഗിച്ചാണ് അവകൾ പറക്കുന്നത്. ഈ പക്ഷികൾ പല നിറങ്ങളിലുണ്ട്, പല വലിപ്പത്തിലുണ്ട്. അവയിൽ ചിലതിനെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ആർ യു റെഡി? നിങ്ങൾക്ക് റെഡിയാണോ? ഓക്കേ. ഈ പക്ഷികളിൽ ചിലതിനൊക്കെ പറക്കാൻ സാധിക്കും, എന്നാൽ മറ്റു ചിലതിനോ പറക്കാൻ സാധിക്കില്ല. ഇങ്ങോട്ട് നോക്കൂ. ആ, ഇത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു പക്ഷിയാണ്. ഈ പക്ഷി നമ്മുടെ ദേശീയ പക്ഷിയാണ്. എന്താണ് ഇതിൻ്റെ പേര്? ആ, മയിൽ അല്ലേ? നമ്മൾ ടൂറ് പോകുമ്പോഴും ഒക്കെ കാണാറുണ്ട് ഈ മയിലിനെ. പിന്നെ മൃഗശാലയിൽ ചെന്നാലും കാണാൻ സാധിക്കും. ഇവകൾക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ ഇവകൾ നൃത്തം ചെയ്യും. ആ നൃത്തം കാണാൻ നല്ല ഭംഗിയാണ്. തേനികളൊക്കെ വിടർത്തി അങ്ങനെ നല്ലൊരു ഭംഗിയാണ്. ഇതാണ് മയിൽ. ഓക്കേ. ദെൻ കോഴി. കോഴിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ വീടുകളിലൊക്കെ വളർത്താറുണ്ട്. ഇത് വിവിധ തരത്തിലുണ്ട്, പല നിറങ്ങളിലുമുണ്ട്. ഈ കോഴിയുടെ മുട്ട നാം ഉപയോഗിക്കാറുണ്ട്. ഈ മുട്ട ഉപയോഗിച്ച് പലവിധ പലഹാരങ്ങളും ഒക്കെ നാം ഉണ്ടാക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ മുട്ട ഇഷ്ടമല്ലേ? ഈ കോഴി മുട്ടയിട്ട് അടയിരുന്നാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കാറ്. അപ്പം ഇതേതാണ് പക്ഷി? കോഴി. ദെൻ താറാവ്. താറാവിനെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ, നമ്മൾ വീടുകളിലൊക്കെ വളർത്താറുണ്ട്. ഇതിനെന്താണ്? പറക്കാൻ സാധിക്കില്ല. താറാവും മുട്ടയിടാറുണ്ട്. ഇത് വെള്ളത്തിലൊക്കെ നീന്താറുണ്ട്. ഇത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതെന്താണ്? താറാവ്. അടുത്തതായി തത്ത. നമ്മുടെ നാടുകളിലൊക്കെ കാണുന്ന മറ്റൊരു പക്ഷിയാണ് തത്ത അല്ലേ? തത്തയെ നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും അല്ലേ? തത്തയെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമാണ്. കാരണം മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പക്ഷിയാണ് തത്ത. തത്തയുടെ നിറം എന്താണ്? തൂവലുകൾക്കൊക്കെ പച്ച നിറവും ചുണ്ടിന് ചുവപ്പ് നിറവുമാണ്. നല്ല ഭംഗിയാണ് തത്തയെ കാണാൻ. പിന്നെ ഈ തത്തക്ക് മറ്റൊരു പ്രത്യേകതയും കൂടെയുണ്ട്. തത്ത സംസാരിക്കും.
ഈ തത്ത എന്താണ് കഴിക്കാറ്? ആ പഴങ്ങള് പയറുവർഗങ്ങള് ഒക്കെ കഴിക്കും. അപ്പൊ ഇതേതാണ്? തത്ത. അടുത്തതായി കാക്ക. കാക്കയെ എന്താണ് പൊതുവെ ആർക്കും ഇഷ്ടമല്ല. പക്ഷേ ഭയങ്കര ബുദ്ധിശാലിയായ ഒരു പക്ഷിയാണ് കാക്ക. കാക്കയുടെ നിറം എന്താണ്? കറുപ്പ് നിറമാണ്. കാക്കയെ എല്ലായിടത്തും കാണാൻ സാധിക്കും അല്ലേ? അപ്പോ ഈ പക്ഷി ഏതാണ്? കാക്ക. അടുത്തതായി പ്രാവ്. പ്രാവിനെ നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? നമ്മൾ വീടുകളിലൊക്കെ വളർത്താറുണ്ട്. മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു പക്ഷിയാണ് പ്രാവ്. ഈ പ്രാവ് പല നിറങ്ങളിലുണ്ട്, പല രൂപങ്ങളിലുമുണ്ട്. ഇത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ അടയിരുന്നാണ് വിരിയിക്കാറ്. അപ്പൊ ഇതേതാണ് പക്ഷി? പ്രാവ്. അപ്പൊ ഇന്ന് നമ്മൾ കുറേ പക്ഷികളെ പരിചയപ്പെട്ടു. അവ ഏതൊക്കെയാണ്? മയിൽ, കോഴി, താറാവ്, പ്രാവ്, തത്ത, കാക്ക അല്ലേ? ഇത്രയും പക്ഷികളെ കുറിച്ച് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. നിങ്ങൾക്കൊക്കെ ഈ പക്ഷികളെ ഇഷ്ടമാണോ? ആ ചിലതിനെയൊക്കെ ഇഷ്ടമാണല്ലേ. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പക്ഷികളുടെ പേരുകളൊക്കെ പഠിക്കുക. ഓക്കേ.